ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ബാക്ക് ടു ഷെൽ വൈൻസ്. ഞാനാണ് ഷെൽവിൻ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് മഴ. രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്, മഴ എപ്പോഴും ഇഷ്ടപ്പെടുന്നവരും മഴ ഇഷ്ടപ്പെടാത്തവരും. മഴ കാരണം ഹിറ്റായ ഒരുപാട് പാട്ടുകളുണ്ട്, മഴ കാരണം പണി കിട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് മിസ്സായ എൻ്റെ കുറേ പി ടി പീരീഡുകൾ. പി ടി പീരീഡുള്ള അന്നത്തെ ദിവസം മഴ പെയ്യും, എന്നാൽ പി ടി പീരീഡ് ഇല്ലാത്ത ദിവസം അന്ന് മഴ പെയ്യത്തുമില്ല. മഴയില്ലാത്തപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മഴ വരുമ്പോൾ മഴ പോകാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ, ശരിയല്ലേ? കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭയങ്കര പൊള്ളുന്ന ചൂടായിരുന്നപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു, എന്നെ ചൂട്, ഒരു മഴ പെയ്തിരുന്നെങ്കിൽ. ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലരും പറയുന്നത്, ഇല്ല മഴ കാരണം പുറത്തിറങ്ങാനും പറ്റത്തില്ല, എന്തൊരു മഴയായിരുന്നു. ഇനി മഴ കാരണം പണി കിട്ടിയ ഒരാളെ പരിചയപ്പെടാം. എൻ്റെ പേര് ജാഫർ, ഞാൻ ഇടുക്കി നിന്നാണ്. എം ബി എൽ ഗെയിം കളിച്ച് എനിക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് മാറിപ്പോയി. എൻ്റെ പേര് അസ്ലം, ഞാൻ മലപ്പുറത്തു നിന്നാണ്. കഴിഞ്ഞ മാസം ചൂട് കാരണം ഞാൻ ഒരു എ സി വാങ്ങിയിരുന്നു, അതും ലോൺ എടുത്തിട്ട്. എ സി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി, ചൂട് മാറി, ഞാൻ മുഞ്ചി. ഇപ്പോൾ ആ എ സി ഒ എൽ എക്സിൽ ഇട്ട് വിറ്റ്, അത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് ആ എ സിയുടെ ലോൺ അടയ്ക്കാൻ നടക്കുകയാണ് ഞാൻ. മഴ കാതലാണ്, മഴ കവിതയാണ്, മഴ പലർക്കും ഇഷ്ടമാണ്, പക്ഷെ അകത്ത് നിന്ന് കാണാനാണെന്ന് മാത്രം. ഒന്ന് മഴയത്ത് നനയം കൊതിയാവുക, നശിച്ച മഴ, ഈ തുണിയെല്ലാം കൂടി എപ്പോൾ വേണമെങ്കിൽ കിട്ടാനാണോ? ഇതാണ് അവസ്ഥ. മഴയെ താർതെങ്കിലും കൈ പിടിച്ച് നനഞ്ഞു നടക്കുന്നതിലും നല്ലത് കൊട പിടിച്ച് ഒറ്റയ്ക്ക് നടക്കുന്നത്. ഗൈസ്, ഈ പേനയുണ്ടല്ലോ, ഇങ്ങനത്തെ പേനയുടെ ബാക്കിൽ ഇങ്ങനെ ഒരു ബബിള് പോലത്തെ സാധനം വരുന്നത് എന്തിനാണെന്നറിയോ? എനിക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായി, ഈ ടച്ച് സ്ക്രീൻ ഫോണിൽ ഇതിൻ്റെ ബാക്ക് വെച്ച് നമുക്ക് ഇങ്ങനെ തോണ്ടാൻ പറ്റും. ഷോ കാണിക്കാൻ ഷൂ ഇടാതിരിക്കുക. ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താടാ ഫുൾ യൂണിഫോം ഇടാൻ, ഷൂ ഇട്ടുകൊണ്ട് വരാൻ കഴിയുമ്പോൾ ടീച്ചറെ ഷൂ മഴയത്ത് നനഞ്ഞ് നടക്കും, അതുകൊണ്ട് ഇടാൻ പറ്റുന്നതെന്ന് അങ്ങനത്തെ കുറച്ച് എക്സ്ക്യൂസ് ഒക്കെ പറയുന്നത്. പക്ഷേ അങ്ങനല്ല, ഇപ്പോഴും കുറേ എണ്ണങ്ങളുണ്ട്. മഴയാണെങ്കിലും ഇതിനുള്ള ഷൂ മാത്രമേ ഇട്ടുകൊണ്ട് പുറത്തിറങ്ങത്തുള്ളൂ. ഈ പൊരി വെയിലത്തും മറ്റേ ഫുഡ് ഇട്ടുകൊണ്ടിറങ്ങുന്ന ടീംസില്ലേ, അവരുടെ ജിൻസിൽ പെടുത്താം. കുട എടുക്കാൻ മറന്നാൽ അന്ന് മഴ പെയ്യും, കുട എടുത്താലോ അന്നൊട്ട് പെയ്യത്തുമില്ല. ഇന്നാരെങ്കിലും കുട എടുക്കാൻ മറന്നായിരുന്നു? മഴ പെയ്ത് കാണും, നോക്കൂ. എൻ്റെ ലൈഫിൽ കുട വാഴത്തില്ല. എത്രയോ കുടകളാണെന്നറിയോ ഞാൻ പല സ്ഥലങ്ങളിലുണ്ട് മറന്നു വെച്ചേക്കുന്നത്. കെ എസ് ആർ ടി സി ബസ് പുതുതായിട്ട് മേടിച്ചൊരു കുട ഫസ്റ്റ് ഇയർ ക്ലാസ് റൂമിൽ അന്ന് മേടിച്ച് അന്ന് തന്നെ മറന്നു വെച്ച്, പിന്നെ കുറേ സ്ഥലത്ത് എവിടെയാണെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. അതുകൊണ്ട് ആരെങ്കിലും കുടയും കൊണ്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കുട തിരിച്ചെടുത്തുകൊണ്ട് വരാനും മറക്കരുത്. അമ്മമാരാണെങ്കിൽ പ്രത്യേകം പറയും, കൊണ്ടുപോകുന്ന കുട തിരിച്ച് അതേപടി കൊണ്ടുവന്നോണമെന്ന്, ഇല്ലേ? അതുകൊണ്ട് കുട എടുത്തു കഴിഞ്ഞാൽ കുട മറക്കരുത്, ഓക്കെ? കുടയെടുക്കാൻ മടിയുള്ളവർക്ക് ഇഷ്ടം റെയിൻകോട്ടായിരിക്കും. കൂടുതലും ഈ ടൂ വീലേഴ്സ്, ആ ടൂ വീലർ ഓടിക്കുന്നവരാണ് റെയിൻകോട്ട് പ്രിഫർ ചെയ്യുന്നതും. ഞാനൊക്കെ ആദ്യമായിട്ട് ഇട്ട റെയിൻകോട്ട് മറ്റേ പാൻറ്റൊക്കെ ഇട്ട് വലിച്ച് കയറ്റി ജാക്കറ്റ് പോലത്തെ സാധനമൊക്കെ ഇട്ട് അങ്ങനെ സിബ്ബൊക്കെ ഇട്ട് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു, കുറച്ച് ഹെവി ആയിരുന്നത്. ഇപ്പോഴും അതുണ്ട്, പക്ഷേ എന്നാലും കൂടുതലും ഇപ്പോൾ കണ്ടേക്കുന്നത് മറ്റേ യൂസ് ആൻഡ് ത്രോ റെയിൻകോട്ട് വരെയുണ്ട്, മറ്റേ പ്ലാസ്റ്റിക് പോലിട്ടിരിക്കുന്ന സാധനം. പിന്നെ കുറച്ച് ട്രെൻഡിങ് നല്ല അധികം ഇങ്ങനെ കണ്ടിട്ടുള്ളത് നമ്മുടെ ഈ മഞ്ഞ കളറിലെ നമ്മുടെ ഡാർക്ക് വെബ് സീരീസിനകത്തെ ജോണാസ് ഇടുന്ന ഒരു മഞ്ഞ റെയിൻകോട്ട് ജാക്കറ്റ് പോലത്തെ സാധനം ഇല്ലേ, അതും കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാ മഴയാ, വർക്കല പോണോ? എനിക്ക് വർക്ക് ഫ്രം ഹോമാ, ഓഫീസിൽ വെള്ളം കയറി, കണ്ണും കയറിയോ? എന്നിട്ട് വെള്ളം പോയോ? പോയില്ല, ഇപ്പൊ കയറിയതല്ലേ ഉള്ളൂ, ഇനി മഴ കഴിയണം വെള്ളം ഇറങ്ങാൻ. ഈ മഴയുള്ളപ്പോൾ ബൈക്കിൽ പോകുന്നവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അല്ലാതെ തന്നെ ചില സമയത്ത് ബൈക്കിൽ പോകുമ്പോൾ രണ്ടുപേരിന്ന് കഴിഞ്ഞാൽ സംസാരിക്കുന്നത് കേൾക്കത്തില്ല. ഇതായിരിക്കും കൂടുതലും ബൈക്കിൽ പോകുമ്പോഴുള്ള സംസാരം. ഈ മഴയത്താണ് ഇങ്ങനെ പോകുന്നതെങ്കിൽ ഫ്രണ്ട് ഇരിക്കുന്നയാൾ പറയുന്നത് ബാക്കി ഇരിക്കുന്നയാൾക്കും, ബാക്കി ഇരിക്കുന്നയാൾ പറയുന്നത് എന്നാണെന്ന് ഫ്രണ്ട് ഇരിക്കുന്നയാൾക്കും മനസ്സിലാകത്തില്ല, അല്ലേ? ഇതാണ് മഴയുടെ വേറൊരു പ്രശ്നം. ഹോമിയോ ഗുളിക അല്ലേ ഗൈസ് നമ്മുടെ ഈ മുട്ടായി? ഫോക്കസ് ആവടോ. മഴയത്ത് മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന പോലെ തന്നെ പലർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് പാട്ട് കേൾക്കാൻ, മഴപ്പാട്ട്. മഴ ബേസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ കുറെ എണ്ണം ഉള്ളത് കൊണ്ട് പിന്നെ ഓപ്ഷൻസിന് പഞ്ഞ ഒന്നുമില്ല. ജസ്റ്റ് സെർച്ച് ടോപ്പ് 10 മഴ സോങ്സ് ആൻഡ് എൻജോയ്, യു വിൽ ഫൈൻഡ് സോ മെനി. നിങ്ങളുടെ ഫേവറേറ്റ് മഴപ്പാട്ട് ഏതാണെന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക ഗൈസ്. ആൻഡ് നമുക്ക് നോക്കാം സെയിം സെയിം ബട്ട് ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉള്ളവരാരൊക്കെയാണ്. എൻ്റെ ഫേവറേറ്റ് മഴ സോങ് നോക്കാനാണെങ്കിൽ ഓഫ് കോഴ്സ് ദ ഓ ജി വൺ, റെയിൻ റെയിൻ ഗോ എവേ, കം അഗെയിൻ അനദർ ഡേ. അതായിരിക്കും, ഞാൻ അത്ര മഴ വിരോധി ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ
ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പെയ്യുന്ന മഴയൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഗൈസ്. നമ്മളെവിടെയും പുറത്തു പോകുമ്പോൾ മഴ പെയ്യാതിരിക്കുക, ചാറ്റമഴയാണ് കുഴപ്പമില്ല. പക്ഷേ ഈ ഇടിച്ചു കുത്തി മഴ പെയ്തിട്ട് റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, യെല്ലോ, ഗ്രീൻ, ബാക്കിയുള്ള കളറെല്ലാം കൂടി ഇനി വരണ്ട. കാരണം പണ്ടൊക്കെ ട്രാഫിക് ലൈറ്റ് ആയിരുന്നു റെഡും യെല്ലോ ഗ്രീൻ, അതൊക്കെ ഇപ്പം അങ്ങനല്ല. ഇപ്പം അലർട്ടിൻ്റെ കളറൊക്കെ റെഡും അതുമായിട്ട് മഴയായിട്ടാണ് ഇപ്പം കളറൊക്കെ ഈ അസോസിയേറ്റ് ചെയ്യുന്നത്. എനിവേ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആ, ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ പെട്ടെന്ന്. ഞാൻ ഇടയ്ക്ക് വെച്ച് എൻ്റെ ശ്രദ്ധ തെറ്റിപ്പോൾ പറഞ്ഞില്ലായിരുന്നു, മറ്റേ ഈ പേനയുടെ മറ്റേ നിബ് വെച്ചിട്ട് ഇത് തോണ്ടാമെന്ന്. എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. എൻ്റെ ചെറിയ ചില ഹോബികളൊക്കെ ഇതാണ്, ഇപ്പം ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക. ദേ ഗൈസ് കണ്ട. അപ്പോൾ ഏതായാലും മഴയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ മഴ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് എൻ്റെ അടുത്ത് പറയുക. അപ്പോൾ അൺടിൽ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, this is Shelvin signing off. And the BGM podra malaye malappattalladi nammada BGM 1 2 3 4 5 6 7 8